ഇതൊരു ർക്കമാണോ അല്ല ഒരിക്കലുമല്ല സ്വത്ത് തർക്കം കോടതിയിലിരിക്കുകയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു തീരുമാനത്തില് എത്തട്ടെ അത് നമുക്ക് അതിനെ പറ്റിയ അഭിപ്രായം പറയുന്നില്ല സ്വത്തു ഇത് പക്ഷെ ഒരു പ്രയാസം ഞാൻ പറഞ്ഞതാ ഈ വീടിനകത്തുണ്ടാവുന്ന വിഷ്യൂസ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ തന്നെ ഒരു ജീവിച്ചിരുന്ന വൈകി പോയി എന്നുള്ളൊരു വാസ്തവമാണ് പക്ഷെ ചെയ്തു ഒരു വില്പത്രം അച്ഛൻ തയ്യാറാക്കി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ അത് അത് നശിപ്പിക്കപ്പെട്ടോ ആ കയ്യിലുണ്ട് അത് നമുക്ക് രജിസ്ട്രേഷൻ പറ്റില്ല കാരണം അത് അടഞ്ഞവില്ലായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നു കോപ്പി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതാണ് കോടതിയിലുള്ളത് അല്ല അത് അത് ക്യാൻസൽ പുതിയതായിട്ട് നമ്മൾ തയ്യാറാക്കിയതിനാണ് രാഷ്ട്രീയത്തിൽ സാർ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നേതാവാണ് ഈ കെ കരുണാകരൻ ഇ കെ നായനാർ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ പിന്നെ ഗൗരിയമ്മ എ കെ ഗോപാല അദ്ദേഹം പണ്ട് നമ്മുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ആ കൊട്ടാരക്കര വഴി പോകുമ്പോൾ അദ്ദേഹവും ശിശില മാഡവും മോളും ഒക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലാണ് ഇറങ്ങാനും ആഹാരം കഴിക്കാതെ പിന്നെ അച്ഛൻ എം ആയിരുന്നു ആയിരുന്നപ്പോൾ അദ്ദേഹം എം പി ആയിരുന്നല്ലോ അങ്ങനെ എ കെ ഗോപാല സാറുവേട്ടവാളുടെ അടുത്ത ബന്ധമായിരുന്നു പിന്നെ ഏത് പാർട്ടിയിൽ നിന്നില്ലാത്ത ബന്ധങ്ങളായിരുന്നു അച്ഛൻ പുലർത്തിയിരുന്നത് എല്ലാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാറും തിരിഞ്ഞും വരുമല്ലോ പക്ഷെ ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആദ്യം കമ്മ്യൂണിസ്റ്റിലാണല്ലോ അച്ഛൻ അതാ പറഞ്ഞ മുമ്പ് ചോദിച്ച ചോദ്യം വളരെ വലിയ ഒരു കൊടീശ്വരന്റെ മകനായിരുന്നിട്ട് പോലും ആ സ്വത്തുക്കളെല്ലാം നോക്കാതെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇറങ്ങി തിരിച്ചയാളാണ് പിന്നീട് അവസാനം കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിട്ടായിരുന്നു അല്ലോ അച്ഛന്റെ തുടക്കം അതായത് അന്നത്തെ അറിയാമല്ലോ സ്വാതന്ത്ര്യ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റത്തിൽ നിന്നും ജയിൽവാസം അനുഭവിക്കാനും ഒക്കെ ഇടയിട്ടുണ്ട് അന്നൊക്കെ ഒറ്റ മകനാണ് കോടീശ്വരനായ മനുഷ്യന് അതൊക്കെ കളഞ്ഞിട്ട് രാഷ്ട്രീയത്തി വരണമെങ്കിൽ അത് ജനസേവനത്തിന് വേണ്ടി തന്നെ ആയിരിക്കണമല്ലോ പഴയ കാലത്തെ രാഷ്ട്രീയം അവസാനം ശ്രീ പിണറായി വിജയനുമായിട്ട് വളരെ 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 അദ്ദേഹത്തെ അദ്ദേഹത്തെ ബഹുമാനവും പിണറായി വിജയനെ കുറിച്ച് നല്ല അഭിപ്രായം ആയിരുന്നു അച്ഛന്റെ അതേപോലെ തന്നെ സ്നേഹിക്കുന്നു ഇനിയിപ്പോ ഇടതുമുന്നണിയിൽ ഇപ്പം ഈ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിനാണ് അംഗീകാരം കിട്ടേണ്ടത് അങ്ങനെയാണെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും എന്നാൽ അവനെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് വേണ്ടി 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 താങ്കളുടെ ഭർത്താവ് സ്ത്രീ മോഹൻദാസ് സാറ് അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു പല പദവികളും ഭവിച്ചു കേന്ദ്രത്തിൽ ഭാവിച്ചു ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നിലപാടെന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം എന്തായാലും രാഷ്ട്രീയത്തിലില്ല ഇല്ല രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല ഇല്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള വ്യൂവിലാണ് കാണുന്നത് അതിനോട് എതിർപ്പൊന്നും പറഞ്ഞു ഭർത്താവ് എതിർത്താവ് ഒരിക്കലും എനിക്കൊന്നും പറ്റില്ലല്ലോ പിന്തുണയുണ്ട് പിന്തുണ ഉണ്ട് പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഇടപെടില്ല അദ്ദേഹം ഇപ്പോഴും ഗവൺമെന്റിന്റെ അടുത്ത കാലത്തും അപ്പോൾ അത് അതിലോട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു